ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ ഇഫ്താറിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഫീഡ്ബാക്ക് എൻ്റെ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഞാൻ ഷെയർ ചെയ്യുന്ന റെസിപ്പീസൊക്കെ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റായിട്ട് ചെയ്യുന്നത് നമ്മുടെ ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള ബീഫാണ് കേട്ടോ ഇത്. അപ്പം ഇതൊരു 1.5 kg ബീഫ് ഉണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശേ എടുത്തിട്ട് ബീഫ് കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എടുക്കാമല്ലോ. അല്ലെങ്കിൽ കുറേശ്ശായിട്ട് വേവിക്കുന്നതിനേക്കാൾ നല്ലത് ഒന്നിച്ചിട്ട് ഇങ്ങനെ വേവിച്ച് എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു 1.5 kg ബീഫാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ഒരു 3-4 വിസിൽ കേൾപ്പിച്ചിട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ കട്ട്ലേറ്റിന് ആവശ്യമായിട്ടുള്ള സവാളയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതായത് ഞാനൊരു 4 സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരു 7-8 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അപ്പോൾ ഇതാ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപ്പുടക്ക് വേണ്ടിയിട്ട് ഞാൻ പരിപ്പൊന്ന് കുതിർത്തി വെച്ചേക്കുന്നതാണിത്. പരിപ്പുടക്ക് ആവശ്യമായ സവാളയും വെളുത്തുള്ളിയും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ പരിപ്പൊന്നും കൂടി കുതിരിട്ട് അവിടെ ഇരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ബീഫ് കറിയാണ് ഇപ്പോൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 3 സവാളയാണ് എടുത്തേക്കുന്നത്. സവാള നല്ലതുപോലെ അങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ അങ്ങ് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ കറിക്ക് കിട്ടാൻ കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് വഴറ്റി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ നമ്മുടെ സവാള നല്ലതുപോലെ അങ്ങ് വഴറ്റി കൊടുക്കുക. അതാ നമ്മുടെ സവാള ഒക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളി അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പേസ്റ്റ് ആക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു മിക്സും കൂടി നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ടിട്ട് നല്ലതുപോലെ അങ്ങ് വഴറ്റി കൊടുക്കാം. നല്ലതുപോലെ ആ ഒരു റോസ് മെല്ലൊക്കെ അങ്ങ് പോയി വരുന്ന വരെ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon മുളക് പൊടി, ഒരു 3 tablespoons മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 teaspoon ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ബീഫ് മസാല ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബീഫ് മസാലയൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നതിനേലും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ പയ്യ സൈഡിലേക്ക് വെച്ചിട്ട് സെൻറ്ററിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കുക. ബീഫ് മസാല ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളിയൊക്കെ നന്നായിട്ട് നുടഞ്ഞ് വരുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഞാനിവിടെ പച്ചമുളക് കുറച്ചെടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ മുളക് പൊടി ആണെങ്കിലും കുറച്ചാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കുരുമുളക് പൊടി കുറച്ചധികം ചേർത്തത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ബീഫും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പത്തിരിക്ക് പൊടി വാട്ടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് നമ്മുടെ വെള്ളം തിളച്ച് വരുമ്പോഴാണ് പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ പൊടിയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. വെള്ളം കുറച്ച് കൂടി നിൽക്കണം. നമ്മൾ സാധാരണ എന്താ പറയുക എടുക്കുന്നതിനേലും അപേക്ഷിച്ച് കുറച്ച് കൂടുതൽ വെള്ളം എടുത്താലാണ് നമ്മൾക്ക് പൊടി നന്നായിട്ട് കുഴഞ്ഞ് പിടിക്കാനാണെങ്കിലും കുഴച്ച് എടുക്കാനാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ മറന്നുപോയി, അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വെക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തന്നിട്ട് നന്നായിട്ട് വെള്ളം തിളച്ചിങ്ങനെ വരുമ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പൊടിയിലെ എല്ലാ ഭാഗത്തേക്കും വെള്ളം നല്ലതുപോലെ എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളം ആദ്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുക്കുക. അതായത് രണ്ടും ഒരുവിധം സെയിം പോലെ നിൽക്കണം. ഒരുപാട് ലൂസ് ആവാനും പാടില്ല, എന്നാൽ ഒരുപാട് തിക്കാവാനും പാടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് ഒന്ന് നോക്കുക. 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 2 മിനിറ്റ്സ് എങ്കിൽ ലോ ഫ്ലെയിമിൽ വേണോ കേട്ടോ. തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അടച്ചതിന് ശേഷം ഇതാ ഇതുപോലെ തുറന്നിട്ട് ഒന്നും കൂടി നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്നും കൂടി നല്ലതുപോലെ അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പൊടി പത്തിരിക്ക് പൊടി കുഴക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടോടെ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് എന്നാലാണ് പത്തിരി നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അടച്ചതിന് ശേഷം പിന്നെയും നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ചൂടോടുകൂടി തന്നെ കയ്യിൽ കുറച്ച് വെള്ളം ഇങ്ങനെ നനച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ അങ്ങ് പിടിച്ച് നന്നായിട്ട് എന്താ പറയുക ഒരു നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴക്കുന്ന അതിലും കുറച്ചും കൂടി നന്നായിട്ട് നമ്മുടെ ഈ മാവ് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ഡോ ആവുന്നവരെ കയ്യിൽ കുറേശ്ശെയായിട്ട് വെള്ളം ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഡോ ഇവിടെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. അപ്പോൾ ഞാനിത് പരത്തിയിട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ കുറച്ച് വലിയ ബോൾസ് ആക്കിയിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ചെറുതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചെറിയ ബോൾസ് ആക്കിയെടുത്താലും മതിയാകും കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ പത്തി പ്രസ്സിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടാണ് പരത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പരത്താൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ അപ്പോൾ അത്രയും അങ്ങ് എന്താ പറയുക ചപ്പാത്തിക്ക് പരത്തുന്ന അത്രയും പ്രസ് ചെയ്തിട്ട് നമുക്കിത് പരത്താൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ചെറിയ നല്ല സോഫ്റ്റായിട്ട് തന്നെ പരത്തി കൊടുക്കുക. ഒരുപാട് ബലമൊന്നും പ്രയോഗിക്കാതെ പരത്താണെങ്കിൽ നല്ല രീതിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ പരത്തി ചുട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. പ്രസ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ചെയ്തിട്ട് കുറച്ചും കൂടി ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പത്തിരിക്കല്ലിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമാണ് പത്തിരി ഇട്ട് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. എങ്കിലാണ് പെട്ടെന്ന് തന്നെ അത് വെന്ത് ഇങ്ങനെ പൊളച്ച് അതായത് ഇങ്ങനെ കോമളായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പത്തിരി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതാ പത്തിരിയൊക്കെ ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ ചുട്ടെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ പതിവ് പോലെ തന്നെ നമ്മുടെ ഖദീജ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ അവൾ പ്രസ് ചെയ്ത് തരാണ്. അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ പണി എളുപ്പമാവും. അപ്പോൾ ഇനി ചെറുകടികളുടെ ഫ്രൈ ചെയ്യുന്ന പരിപാടിയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതാ കട്ട്ലേറ്റ് അതുപോലെ തന്നെ പരിപ്പുവടയാണ് ഇന്നത്തെ നമ്മളുടെ ചെറുകടി. അപ്പോൾ അതൊക്കെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മാംഗോ ജ്യൂസ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കൂടി കട്ട് ചെയ്തെടുക്കാനുണ്ട്.
അപ്പോൾ അൽഹംദുലില്ലാ നമ്മളുടെ ഇന്നത്തെ ഇഫ്താറിൻ്റെ വിഭവങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നോമ്പ് തുറക്കുന്ന പരിപാടിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗുമായിട്ട് പിന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.